ലോകത്തിലെ എല്ലാ രാജ്യ അതിർത്തികളും പട്ടാളക്കാരെ കൊണ്ടും വെടിയൊച്ചകൾ കൊണ്ടും പ്രക്ഷുബ്ധമല്ല. വളരെ രസകരമായ രാജ്യാതിർത്തികളും ഉണ്ട്. അങ്ങനെ ചില രാജ്യാതിർത്തികൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ചൈന മംഗോളിയ ബോർഡർ. ഈ അതിർത്തിയെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ പ്രത്യേകത. കാരണം രണ്ട് ഡിനോസറുകൾ ചുംബിക്കുന്നത് പോലെയാണ് ഈ അതിർത്തിയെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ വഴിയെ ചെല്ലുന്ന ആരും തന്നെ ഇവിടെ നിന്നും ചിത്രങ്ങൾ എടുക്കാതെ പോകാറില്ല. ഇത്തരം ആകൃതിയിൽ ഈ അതിർത്തിയെ രൂപീകരിക്കുവാനും ചില കാരണങ്ങളുണ്ട്. അടുത്തുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിനെ പരസ്യപ്പെടുത്തുന്ന വകയിലും ആ ഭാഗത്തു നിന്നും ലഭിച്ച ഡിനോസറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കൊണ്ടുമാണ് ഇത്തരത്തിൽ അതിർത്തികൾ രൂപീകരിച്ചിട്ടുള്ളത്. പഴയ കാലഘട്ടത്തിൽ മംഗോളിയയുടെ ആക്രമണത്തെ തടയുവാനാണ് ചൈന വൻമതിൽ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെയും സൗഹൃദത്തിന് പ്രതീകമായാണ് ഈ അതിർത്തിയെ രൂപീകരിച്ചിരിക്കുന്നത്. ദ പോർച്ചുഗൽ സ്പെയിൻ ബോർഡർ. ഈ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയായി ഒരു നദി സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ സ്പെയിനിൽ നിന്നും പോർച്ചുഗൽ രാജ്യത്തേക്ക് എത്തുവാൻ ഒരു എളുപ്പവഴിയുമുണ്ട്. അത് മറ്റൊന്നുമല്ല, സിപ്ലൈൻ എന്ന കയറിൽ തൂങ്ങി ഇറങ്ങുന്ന രീതിയാണ്. അതിനായി പാസ്പോർട്ടും $12 പണവും മതി. അതുമാത്രമല്ല, വെറും ഒരു മിനിറ്റ് കൊണ്ട് അടുത്ത രാജ്യത്തേക്കും എത്താം. ഇത്തരം അടുത്ത രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനായി സ്പെയിൻ അതിർത്തിയുടെ മലയുടെ മുകളിലേക്ക് കയറിയാൽ തൂങ്ങി പോർച്ചുഗലിലേക്കെത്താം. എന്നാൽ പോർച്ചുഗലിൽ നിന്നും തിരിച്ച് സ്പെയിനിലേക്ക് എത്തണമെങ്കിൽ ബോട്ടിൽ തന്നെ യാത്ര ചെയ്യണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. ബെൽജിയം നെതർലാൻഡ്സ് ബോർഡർ. ബെൽജിയം നെതർലാൻഡ്സ് ബോർഡർ ലോകത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു അതിർത്തിയാണ്. കാരണം ഈ അതിർത്തി ഒരു ഹോട്ടലിന്റെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. അതിർത്തിയുടെ രണ്ട് ഭാഗത്തുമായി സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ ഹോട്ടലിൽ നെതർലാൻഡ് വഴി അകത്തേക്ക് കയറിയാൽ ബെൽജിയം രാജ്യം വഴി പുറത്തേക്ക് ഇറങ്ങാം. തിരിച്ച് ബെൽജിയം രാജ്യം വഴി അകത്തേക്ക് കയറിയാൽ നെതർലാൻഡ് രാജ്യത്ത് പുറത്തേക്ക് ഇറങ്ങാം. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി മാത്രമല്ല, ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലും വളരെയേറെ പ്രശസ്തമാണ്. ഈ രണ്ട് രാജ്യത്തേക്കും എത്തുന്ന സഞ്ചാരപ്രേമികളും ഈ ഹോട്ടൽ സന്ദർശിക്കാതെ മടങ്ങാറില്ല. ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ബോർഡർ. മഞ്ഞുമലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അതിർത്തി വെറും ചെറിയ കമ്പികൾ കൊണ്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. ശരിക്കും ഈ അതിർത്തി ജനങ്ങൾക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടി നിർമ്മിച്ചതല്ല, സ്വന്തം രാജ്യത്തെ വേർതിരിച്ച് കാണിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. ഈ അതിർത്തി ഒരു രാജ്യത്തെ ജനങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് എളുപ്പത്തിൽ കടക്കുവാൻ കഴിയില്ലെങ്കിലും ഈ അതിർത്തിയിൽ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് മറികടന്നാലും അതിനായി ആരെയും തന്നെ ശിക്ഷിക്കാറില്ല. ഇതിന് കാരണം രണ്ട് രാജ്യങ്ങളുടെ ഒത്തൊരുമ തന്നെയാണ്. ശരിക്കും ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അനുവാദമില്ലാതെ കടക്കുന്നത് തികച്ചും ശിക്ഷാർഹമാണ്. എന്നാൽ ഈ അതിർത്തി അത് കാര്യമാക്കാറുമില്ല. ദ ഗോൾഡൻ ട്രയാങ്കിൾ. തായ്ലൻഡ്, മ്യാൻമാർ, ലാവോസ് തുടങ്ങിയ 3 രാജ്യങ്ങളുടെ അതിർത്തികൾ ഒരേ സ്ഥലത്ത് സംഗമിക്കുന്നത് കൊണ്ടാണ് ദ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിലെ ഈ അതിർത്തിയിൽ മാത്രമാണ് ഒരേ സമയം 3 രാജ്യത്ത് നിൽക്കുവാൻ കഴിയുന്നത്. ഈ അതിർത്തിയിലെ നദിയുടെ മുകളിലെ മരപ്പലകയിൽ 3 രാജ്യത്തെയും തനിച്ച് കാണിക്കുവാൻ തായ്ലൻഡിനെ മഞ്ഞ നിറത്തിലും ലാവോസിനെ ചുവപ്പ് നിറത്തിലും മ്യാൻമാറിനെ പച്ച നിറത്തിലും വേർതിരിച്ചിരിക്കുകയാണ്. ദ മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബോർഡർ. അമേരിക്കയും മെക്സിക്കോയും ശത്രു രാജ്യങ്ങൾ ആയതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രധാന അതിർത്തിയിൽ വളരെയധികം കടുത്ത സുരക്ഷയാണ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, 24 മണിക്കൂറും സൈനിക നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ അതിർത്തി ഒരു കടൽ തീരത്തെയും രണ്ടായി തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ തീരത്തെ അതിർത്തി ചുമരുകളിൽ രണ്ട് രാജ്യത്തെയും ജനങ്ങൾ പന്തുകൾ എറിഞ്ഞു കളിക്കാറുമുണ്ട്. അതുമാത്രമല്ല, അമേരിക്കൻ മെക്സിക്കൻ ശത്രുതയെ മറന്ന് സന്തോഷമായി തന്നെ ആഘോഷിക്കാറുമുണ്ട്. ദ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബോർഡർ. ഡെർബിലാൻഡ് എന്ന നഗരത്തിലെ അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയെ ചുമരുകൾ കൊണ്ടോ വേലികൾ കൊണ്ടോ അല്ല നിർമ്മിച്ചിരിക്കുന്നത്. തറയിലെ ഒരു വരയാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി. അതുമാത്രമല്ല, ഈ അതിർത്തി വീടുകളുടെ ഉള്ളിലൂടെയും കെട്ടിടങ്ങൾക്കുള്ളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ജനങ്ങൾ രണ്ടു രാജ്യത്തുമായി ജീവിക്കുന്നുമുണ്ട്. പോളണ്ട് ഉക്രൈൻ ബോർഡർ.
ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി ഒരു കൃഷിയിടത്തെ രണ്ടായി വേർതിരിക്കുന്നതിനോടൊപ്പം ആ കൃഷിയിടത്തിലെ മീനിന്റെ ആകൃതിയിലുള്ള വിളവിനെയും രണ്ടായി തിരിക്കുന്നുണ്ട്. ഈ മീനിന്റെ ചിത്രത്തെ 23 പരം സസ്യങ്ങളെ വളർത്തിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇത് രണ്ട് രാജ്യങ്ങളുടെയും ഒത്തൊരുമയുടെ പ്രതീകമായാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരതിർത്തിയെ രൂപീകരിക്കാമെന്ന ആശയത്തെ പോളണ്ടിലെ ജേസലോ കോസിയാറ എന്ന കലാകാരന്റെ നിർദ്ദേശപ്രകാരമാണ് നടപ്പിലാക്കിയത്. അതിനായി അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിരുന്നു. പസഫിക് അറ്റ്ലാന്റിക് ബോർഡർ. ഇത് രാജ്യങ്ങളുടെ അതിർത്തിയല്ല, എന്നാൽ രണ്ട് സമുദ്രങ്ങൾ ഒത്തുചേരുന്ന ഈ സ്ഥലത്ത് സ്വാഭാവികമായി തന്നെ ഒരു അതിർത്തി രൂപീകരിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഈ രണ്ട് സമുദ്രങ്ങൾ ഒന്നോടൊന്ന് ചേരുന്നില്ല എന്നാണ് കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അലാസ്കയുടെ മഞ്ഞു കാരണം ഉണ്ടാകുന്ന തണുപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തെ കടുത്ത നീല നിറത്തിലും അധിക സാന്ദ്രതയുള്ളതുമായി മാറ്റുന്നു. എന്നാൽ പസഫിക് സമുദ്രത്തിലെ താപനില അധികമായതുകൊണ്ടും സാന്ദ്രത കുറവായതുകൊണ്ടും അല്പം മങ്ങിയ നിറത്തിലും കാണപ്പെടും. അതുകൊണ്ടാണ് ഈ രണ്ട് സമുദ്രങ്ങളും ഒന്നോടൊന്ന് ചേരാത്തതുപോലെ നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇത് ആദ്യമായി കാണുന്നവർക്ക് വളരെയധികം വിചിത്രമായി തന്നെ തോന്നും. ദ നോർവേ സ്വീഡൻ ബോർഡർ. ലോകത്തിലെ വളരെയധികം ഭംഗിയുള്ള അതിർത്തിയെങ്കിൽ അത് ശരിക്കും ഇതുതന്നെയാണ്. ഈ രണ്ട് രാജ്യങ്ങളിലും അധികം മഞ്ഞ് പൊഴിയുന്നത് കൊണ്ട് അതിർത്തിയും എപ്പോഴും മഞ്ഞ് മൂടി തന്നെ കിടക്കും. ഈ ഭാഗങ്ങളിൽ അതിർത്തി ചുമരുകളോ സുരക്ഷയ്ക്കായി സൈനികരോ ഇല്ല. ആ ഭാഗത്തെ മരങ്ങളെ വെട്ടി ഒരു നീണ്ട വരമ്പ് പോലെ തോന്നുന്ന രീതിയിൽ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്ത് ജനങ്ങൾ അധികമായി വരാറില്ല, എങ്കിലും ചില സഞ്ചാര പ്രേമികൾ ചിത്രങ്ങൾ എടുക്കുവാൻ ഇവിടെ സന്ദർശിക്കാറുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.